നമസ്കാരം. സാഞ്ചുരിറ്റിയുടെ ലോകമെമ്പാടുമുള്ള എല്ലാ മാന്യ പ്രേക്ഷകർക്കും നല്ല വർത്തമാനത്തിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് ഹാർദവുമായ സ്വാഗതം. ഓരോ മനുഷ്യനും ജീവിതത്തിൽ അനുഭവിക്കുന്ന ദുഃഖങ്ങളുടെയും സന്തോഷങ്ങളുടെയും അളവ് വിഭിന്നമായിരിക്കാം. ക്രിസ്തീയ ജീവിതത്തിലേക്ക് വന്നാൽ ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിക്കുവാൻ മനസ്സുള്ളവർക്കെല്ലാം വളരെ ഉപദ്രവമുണ്ടാകുമെന്ന് വിശുദ്ധ ബൈബിൾ വ്യക്തമാക്കുന്നു. എന്തുകൊണ്ടാണ് ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക്, തൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്ന തൻ്റെ മക്കൾക്ക് കഷ്ടതകൾ അനുവദിക്കുന്നത്? എന്തുകൊണ്ടാണ് ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക്, തൻ്റെ മക്കളായിത്തീരുന്നവർക്ക്, തൻ്റെ വചനങ്ങളെ പ്രമാണിക്കുന്നവർക്ക് കഷ്ടതകൾ അനുവദിക്കുന്നത്? ഒരു വ്യക്തി ക്രിസ്തീയ ജീവിതത്തിൽ അഭിമുഖീകരിക്കുന്ന കഷ്ടതകൾ, ഉപദ്രവങ്ങൾ, പീഡനങ്ങൾ എന്നിവയിലൂടെയാണ് നല്ല വർത്തമാനത്തിൻ്റെ അധ്യായം കടന്നു പോകുന്നത്. ഈ വിഷയത്തിൽ പ്രതികരിക്കുവാൻ അധ്യാപകനും പ്രഭാഷകനുമായ ശ്രീ മാത്യു വർഗീസ് സാർ എത്തിച്ചേർന്നിട്ടുണ്ട്. നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. സാർ, അങ്ങേക്ക് നല്ല വർത്തമാനത്തിലേക്ക് സ്വാഗതം. താങ്ക് യു. ബിബ്ലിക്കൽ റീസൺസ് ഫോർ സഫറിങ്സ്, ക്രിസ്തീയ ജീവിതത്തിൽ കഷ്ടതകൾ വരുന്നതിൻ്റെ കാരണങ്ങൾ പരിശോധിക്കുകയാണ് നല്ല വർത്തമാനത്തിൻ്റെ ഈ അധ്യായത്തിൽ. സാർ, എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകളും വൈഷമ്യങ്ങളും പരിശോധനകളും പ്രതികൂലങ്ങളും വരുന്നത്? അഥവാ എന്തുകൊണ്ടാണ് ഇതൊക്കെയും ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്നത്? നമ്മളുടെ ഇഷ്ടത്തിന് വിരുദ്ധമായിട്ട് എന്തു വരുന്നതോ അത് നമ്മൾക്ക് കഷ്ടങ്ങൾ എന്നുള്ള കൂട്ടത്തിൽ വേണമെങ്കിൽ പെടുത്താം. അല്ലെങ്കിൽ എൻ്റെ ഇഷ്ടത്തിന് വിരുദ്ധമായിട്ട് എന്തൊക്കെ രീതിയിൽ സഞ്ചരിക്കേണ്ടി വരുന്നുണ്ടോ അത് കഷ്ടമായിട്ട്. അതുകൊണ്ടാണ് ക്രിസ്തീയ ജീവിതത്തിലെ കഷ്ടമെന്ന് പറയുന്നത് പലപ്പോഴും ഒരു ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി ഞാൻ എന്നെ വിധേയപ്പെടുത്തുന്ന, അല്ലെങ്കിൽ ഞാൻ മനഃപൂർവ്വമായിട്ട് ദൈവ ഇഷ്ടം ചെയ്യുവാനായിട്ട് ഞാൻ എന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്ന നിമിഷം മുതൽ സത്യത്തിൽ ഞാൻ ലോകപ്രകാരം അല്ലെങ്കിൽ ലൗകികമായ എൻ്റെ ജീവിതത്തിൽ ഞാൻ കഷ്ടം അനുഭവിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സത്യത്തിൽ ക്രിസ്തീയ ജീവിതം ഒരുവൻ തന്നെ തന്നെ ദൈവത്തിനായി സമർപ്പിച്ചിട്ട് ജീവിക്കാൻ കൊടുക്കുന്ന കഷ്ടമാണ്. അതുകൊണ്ട് അനുഭവിക്കുന്ന ആൾക്ക് വലിയ കഷ്ടം തോന്നാത്തതും എന്നാൽ കാണുന്നവർക്ക് ബഹുകഷ്ടമെന്ന് തോന്നുന്നതുമായ രീതിയിലാണ് സത്യത്തിൽ നമ്മൾ ഈ കഷ്ടത്തെ കാണുന്നത് തന്നെ. ക്രിസ്തീയ കഷ്ടത്തിൻ്റെ ഒരു പ്രത്യേകത അതാണ്. അതുകൊണ്ട് തന്നെ ക്രിസ്ത്യാനികൾ നമ്മൾ തുടക്കാമെന്നുണ്ടെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ പിൻപറ്റിയ ഒരു തലമുറയെ മുഴുവൻ, അതായത് തുടക്കം മുതൽ എടുത്തു നോക്കിയാൽ, അവരെല്ലാവരും കൂടെ വലിയ കഷ്ടങ്ങളിൽ കൂടെ, ഉദാഹരണത്തിന് റോമൻ കൊലോസിയങ്ങളിലും മറ്റും ഈ വിശ്വാസത്തിന് വേണ്ടി അവരുടെ പ്രാണത്യാഗം ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ശിഷ്യന്മാരെ എടുത്തു നോക്കുക, യേശുവിനെ പിൻഗമിച്ചതായ സകല ശിഷ്യന്മാർക്കും നമ്മൾ ഈ പറയുന്ന കഷ്ടങ്ങളിൽ കൂടെയാണ് അവർ കടന്നുപോയത്. പക്ഷേ അവിടെ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കാർക്കും അതൊരു കഷ്ടമായിരുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. കാരണം അവർ മരണം വരിക്കുന്നത് പാട്ടുപാടിക്കൊണ്ടാണ്, അല്ലെങ്കിൽ ദുഷ്ടമൃഗങ്ങളുടെ മുമ്പിലേക്ക് അവർ കടന്നെല്ലാം ചെയ്യുന്നത് പേടിച്ചരണ്ടല്ല. കാരണം അവർ മരണത്തിനപ്പുറത്തുള്ള വലിയൊരു പ്രത്യാശയിലേക്ക് അവർ കടന്നു പോകത്തക്കൊണ്ടുള്ള വലിയൊരു പ്രത്യാശ ലഭിച്ചിട്ട് അതിലേക്ക് നീക്കപ്പെടുമ്പോൾ കാണുന്നവർക്കതൊരു വലിയ കഷ്ടവും അനുഭവിക്കുന്നവർക്ക് അത്രയേറെ കഷ്ടവും അല്ലാത്ത രീതിയിലുള്ള ഒരു ക്രിസ്തീയതയാണ് നമ്മൾ ക്രിസ്തീയ കഷ്ടങ്ങൾ അല്ലെങ്കിൽ ബിബ്ലിക്കൽ സഫറിങ് എന്നൊക്കെ പറയുന്നത്. ഈ നിലയിൽ വേണം അതിനെ കണ്ടു തുടങ്ങാൻ തന്നെ. അങ്ങനെ നോക്കുമ്പോൾ അനുഭവിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടി, അല്ലെങ്കിൽ ഞാൻ ഈ കഷ്ടം അനുഭവിക്കുന്നതിന് എനിക്ക് നിശ്ചയമായിട്ടും ഒരു പ്രതിഫലമുണ്ട് എന്ന് മുൻകൂട്ടി തന്നെ അറിഞ്ഞും അതിനെക്കുറിച്ച് തികഞ്ഞ ബോധ്യവും തികഞ്ഞ വിശ്വാസത്തോടും കൂടിയുള്ള പ്രത്യാശയിലേക്ക് അവൻ സത്യത്തിൽ നടന്നെടുക്കുകയാണ്. അതിനെ കഷ്ടമെന്ന് കാണുന്നവർക്ക് തോന്നുന്നുവെങ്കിലും മറ്റവർക്കത് പ്രത്യാശയുടെ വലിയൊരു പൂർത്തീകരണം അവരുടെ ജീവിതത്തിൽ നയിക്കുന്നത് പോലെ നമുക്ക് കാണാനായിട്ട് കഴിയും. ഇതാണ് അടിസ്ഥാനപരമായിട്ട് നമ്മൾ ക്രിസ്തീയ കഷ്ടങ്ങൾ അല്ലെങ്കിൽ ബിബ്ലിക്കൽ സഫറിങ് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള വലിയൊരു സത്യം. സാർ, യേശു ക്രിസ്തുവിൻ്റെ ഗിരിപ്രഭാഷണം ലോകപ്രസിദ്ധമാണ്. അതിൽ കർത്താവ് പറയുന്നുണ്ട്, ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ. സാർ, സന്തോഷിക്കുന്ന ഒരാളെ നോക്കിക്കൊണ്ട് അയാൾ ഭാഗ്യവാനാണെന്ന് പറഞ്ഞാൽ അതിൽ അതിശയോക്തിയില്ല. എന്നാൽ ദുഃഖിക്കുന്ന, കരയുന്ന ഒരാളെ നോക്കിക്കൊണ്ട്, അല്ലെങ്കിൽ ഉപദ്രവിക്കപ്പെടുന്ന ഒരാളെ നോക്കിക്കൊണ്ട് അയാൾ ഭാഗ്യവാനാണെന്ന് യേശു ക്രിസ്തു പറയുന്നതിൻ്റെ യുക്തിഭദ്രം എത്രത്തോളമാണ്? ഇത് തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ, ശരിക്കും സാധാരണഗതിയിൽ നമ്മൾ ഒരു സുഖം അനുഭവിക്കുന്ന ആൾ അല്ലെങ്കിൽ സന്തോഷം അനുഭവിക്കുന്ന ആൾ ഭാഗ്യവാനെന്ന് പറയുന്നതാണ് ഈ ലൗകികമായ ഒരു ചിന്തയെങ്കിൽ, അതിന് ബദലായിട്ട് അല്ലെങ്കിൽ നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവരുടെ ഒരു സന്തോഷം അവിടെ പറയുകയാണ്. അതായത് മറ്റൊന്നും കൊണ്ടല്ല, അവർ മറ്റൊരു പാത തിരഞ്ഞെടുത്തിരിക്കുന്നു, അല്ലെങ്കിൽ ഈ ലോകത്തിൽ പ്രത്യാശയില്ലാത്ത അല്ലെങ്കിൽ പ്രതീക്ഷയില്ലാത്ത, എങ്ങോട്ട് പോകുന്നു എന്നറിയാത്ത, ലക്ഷ്യമില്ലാത്ത ഒരു, നമ്മളൊക്കെ പറയുന്ന പോലെ പൊട്ടിയ പട്ടം പോലെ സഞ്ചരിച്ചിരുന്ന അല്ലെങ്കിൽ ജീവിച്ചിരുന്ന ഒരു ജീവിതത്തിൽ
ജീവിതത്തിൽ നിന്ന് ലക്ഷ്യവേദമായിട്ടുള്ള ഒരു ജീവിതം നയിക്കുന്ന സമയത്ത് അവർ അനുഭവിക്കുന്നതായിട്ടുള്ള ആ ശുഭ തുറമുഖത്തേക്ക് പോകുന്ന ഒരു കപ്പൽ പോലെ, അല്ലെങ്കിൽ മുങ്ങുന്ന ഒരു കപ്പലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രതീക്ഷകളില്ലാത്തതാണ്. അവിടെ വലിയ സ്വാതന്ത്ര്യം ഒരുപക്ഷെ അനുഭവിക്കും. ഈ ലോകത്തിലെ ജീവിതം മുഴുവനും അതാണ്. അതുകൊണ്ട് സുഖമനുഭവിക്കുന്നവരായിട്ടുള്ള ആളുകളാണ് ഭാഗ്യവാന്മാരെന്ന് ലോകം പറയുമ്പോൾ, ആധ്യാത്മികതയിൽ അല്ലെങ്കിൽ ആത്മീയതയിൽ പറയുകയാണ്, ഇവിടെ അനുഭവിക്കുന്ന ഓരോ ചെറിയ ചെറിയ കഷ്ടങ്ങൾക്ക് പോലും വലിയൊരു പ്രതിഫലമുണ്ട് എന്ന് തിരിച്ചറിയാൻ കഴിയുന്ന നിലയിലേക്ക് നമുക്കൊരു മാറ്റം ഉണ്ടാകുന്നു. അല്ലെങ്കിൽ ഇതിന് ഇവിടെ കാണുന്ന സിസ്റ്റത്തിൽ നിന്ന് മൊത്തമായി മാറ്റപ്പെട്ടതായ മറ്റൊരു സിസ്റ്റത്തിലാണ് ശരിക്കും ആത്മീയത നീങ്ങുന്നത് എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്ന കാര്യം. അതുകൊണ്ട് തന്നെയാണ് ഇവിടുത്തെ സന്തോഷം അല്ല യഥാർത്ഥ സന്തോഷമെന്നും, അല്ലെങ്കിൽ ഇവിടുത്തെ ദുഃഖമാണ് സന്തോഷമെന്നും പറയാൻ തക്കവണ്ണം കർത്താവ് ഗിരിപ്രഭാഷണത്തിൽ തുനിഞ്ഞത്. ഗിരിപ്രഭാഷണം പറയുന്നത് തന്നെ ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ടത്, ഈ കുറേയധികം കൽപ്പനകൾ കൊടുത്ത മനുഷ്യൻ്റെ അടുക്കലേക്ക് കുറച്ച് കൽപ്പനകളുകൂടെ കൊടുത്തതല്ല ഗിരിപ്രഭാഷണം. പകരം വീണ്ടും ജനിച്ച, അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് ജനിച്ച ഒരു വ്യക്തിക്ക്, അല്ലെങ്കിൽ ആധ്യാത്മികതയുടെ പ്രാരംഭഘട്ടത്തിൽ എത്തിയിരിക്കുന്ന ഒരു വ്യക്തിക്ക് മറ്റൊരു ലോകത്തെക്കുറിച്ച് അതിൻ്റെ മാനിഫെസ്റ്റോ ആയിട്ടാണ് കൊടുക്കുന്നത്. അവിടെ ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാരാണ്, അവിടെ കരയുന്നവർ ഭാഗ്യവാന്മാരാണ്, അവിടെ ദാരിദ്ര്യം, ആത്മാവിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവർ ഭാഗ്യവാന്മാരാണ്. അതായത് വേറെ രീതിയിൽ പറഞ്ഞാൽ, ഈ ലോകത്തിൻ്റെ അനുരൂപതയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ മറ്റൊരു ലോകത്തിൻ്റെതായിട്ടുള്ള ഒരു മാനിഫെസ്റ്റോയാണ് സത്യത്തിൽ ഈ ഇതിൽ കൂടെ കർത്താവ് നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. അതുകൊണ്ടാണ് ശത്രുക്കളെ സ്നേഹിക്കാൻ കഴിയുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയുന്ന രീതിയിൽ, അല്ലെങ്കിൽ സകല റിച്വൽസിൻ്റെയും സകല മതപരമായ ആചാര അനുഷ്ഠാനങ്ങളുടെയും അന്തസത്തയൊക്കെ, അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളിലേക്ക് കർത്താവ് കൊണ്ടുവരികയാണ്. കാരണം കുല ചെയ്യരുത് എന്ന് പറഞ്ഞിരിക്കുന്ന കർത്താവ് നമ്മളോട് അവിടെ പോയി പറയുകയാണ്, കുലയ്ക്ക് പ്രേരിതമാകുന്ന കോപിക്കുന്നത് തന്നെയാണ് ശരിക്കും കൊലപാതകം ചെയ്തതിന് തുല്യമെന്നും, ലാസ്യഭാവത്തോടെ ഒരു സ്ത്രീയെ നോക്കുന്നതാണ് വ്യഭിചാരമെന്നും പറയുന്ന നിലയിലേക്ക്, അതായത് അന്തരംഗത്തിലെ സത്യവും ആ ലഭിക്കുന്നതായിട്ടുള്ള പാരമ്യമായിട്ടുള്ള ആ ദൈവികതയിലേക്ക് നമ്മളെ കൊണ്ടുപോകുവാൻ വീണ്ടും ജനനം ആവശ്യമാണെന്നും, ദൈവത്തിൽ നിന്ന് ജനിക്കണമെന്നും, അല്ലെങ്കിൽ സൽഗുണപൂർണനായ പിതാവിൻ്റെ മക്കളായി തന്നെ നാം ജനിക്കണമെന്നുമുള്ളതാണ് അവിടെ പറഞ്ഞു വരുന്ന കാര്യം. അതുകൊണ്ട് ഇവിടേക്ക് കിട്ടിയിരിക്കുന്ന ചില വസ്തുതകളല്ല, അതുകൊണ്ടാണ് ഇതിൻ്റെ സ്റ്റാൻഡേർഡുകളെല്ലാം മാറിയത്. ദുഃഖിക്കുന്നവർക്ക് ഭാഗ്യാവസ്ഥയുണ്ടെന്ന് പറയുമ്പോഴാണ് ഓർക്കുന്നത്, അപ്പോൾ ഈ ലോകത്തിൽ സന്തോഷിക്കുന്നവർ ഭാഗ്യവാന്മാരെന്നും, എന്നാൽ ദുഃഖിക്കുന്നത് ഭാഗ്യമായിരിക്കുന്ന മറ്റൊരു ലോകമുണ്ടെന്നും നമുക്ക് തിരിച്ചറിയാൻ കഴിയുക. അതാണ് ശരിക്കും ഇവിടുത്തെ സ്ഥിതിയുമായിട്ട്, ലോകാനുരൂപതയുമായിട്ടൊക്കെ തികച്ചും വ്യത്യസ്തമായ നിലയിലേക്ക് നമുക്ക് ദൈവരാജ്യ പ്രവേശനം കർത്താവ് നമുക്ക് സ്വായത്തമാക്കി തരികയാണ് അവിടെ ചെയ്യുന്നത്. സർ, മറ്റൊരു ഭാഗത്ത് വിശുദ്ധ ബൈബിളിൽ നമ്മൾ കാണുന്നുണ്ട് ഇങ്ങനെ അനേക കഷ്ടങ്ങളിൽ കൂടി നിങ്ങൾ ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നുവെന്ന്. അപ്പോൾ ഈ കഷ്ടങ്ങൾ എന്ന് പറയുന്നത് ദൈവരാജ്യത്തിലേക്ക് കടക്കേണ്ടതിൻ്റെ ഒരു ഗേറ്റായിട്ട് നമുക്ക് കാണാൻ കഴിയും. നിശ്ചയമായിട്ടും, കാരണം ദൈവരാജ്യ പ്രവേശനം അല്ലെങ്കിൽ ദൈവരാജ്യത്തിൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഈ ലൗകികതയിൽ നമ്മൾ നോക്കുമ്പോൾ അതിന് തികച്ചും കഷ്ടമായ ഒരു കാര്യം തന്നെയാണ്. പലപ്പോഴും ഇവിടെയുള്ള പല കാര്യങ്ങളിലേക്ക് നമ്മൾക്ക് സുഖം തരുന്നതായ, സന്തോഷം തരുന്നതായ, അല്ലെങ്കിൽ മനുഷ്യനൊരു പ്ലഷർ സീക്കേഴ്സായിട്ട് മാറിയെടുത്താണ് പറയുന്നത്, യഥാർത്ഥ ജോയ് എന്താണെന്ന് തിരിച്ചറിയാനായിട്ട് കർത്താവ് കൊടുക്കുന്നതാണ് ദൈവരാജ്യത്തിലേക്ക്. അത് ഇവിടെ ഒരു കാര്യം ഞാൻ തിരസ്കരിക്കുകയും ഇവിടുത്തെ ചിലത് വേണ്ടാന്ന് വെക്കുകയും, എന്നാൽ പകരം എനിക്ക് ലഭിച്ചതിലേക്ക് ഞാനൊന്ന് മാറ്റപ്പെടുകയും ചെയ്യുകയാണ്. ബൈബിളിലൊക്കെ അത് പറയുന്നത് ഇരുളിൻ്റെ, അല്ലെങ്കിൽ ഇരുട്ടിൻ്റെ രാജ്യത്തിൽ നിന്ന്, അല്ലെങ്കിൽ ആ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലേക്ക് നമുക്കൊരു മാറ്റമുണ്ടാകുകയാണ്. അവിടെ വ്യവസ്ഥിതി മാറുകയാണ്, സ്ഥിതികൾ മുഴുവൻ, അല്ലെങ്കിൽ അവിടുത്തെ സിസ്റ്റം മാറുകയാണ്. അങ്ങനെയുള്ള ഇടത്തേക്ക് മാറുമ്പോൾ ഒരു പക്ഷേ ഈ ലോകത്തിന് അതൊരു ഏലിയനേറ്റഡ് ആയിട്ടും, എന്നാൽ പുതിയ ലോകത്തിൽ അത് വളരെ അനുരൂപമായ രീതിയിലും ജീവിക്കാൻ കഴിയുന്ന ഒരു രീതിയിലേക്ക് നമുക്ക് മാറ്റം വരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അതൊരു കഷ്ടമായിട്ട് എടുക്കാം നമുക്ക്. ദൈവം താൻ സ്നേഹിക്കുന്ന മക്കളെ ശിക്ഷിക്കുന്നുവെന്ന് ബൈബിൾ പറയുന്നു. സർ, എന്താണ് ബാലശിക്ഷ? എന്തിനു വേണ്ടിയിട്ടാണ് ബാലശിക്ഷ നൽകപ്പെടുന്നത്? നമ്മൾ ഇപ്പോൾ സംസാരിച്ചതുപോലെ, കാരണം ഏത് പിതാവും മക്കളെ സ്നേഹിക്കുന്നെങ്കിൽ അവരെ ശരിയായ പാതയിൽ നയിക്കാൻ ആഗ്രഹിക്കുന്നു എന്നാണ്. ബൈബിളിലെ നമുക്കെല്ലാവർക്കും സ്വീകാര്യമായ ഒരു കാര്യമാണ് ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക, വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല എന്ന്. അതുകൊണ്ട് തന്നെ പിതാവ്, ഒരു സ്നേഹധനനായ പിതാവ് അവനെ ശിക്ഷണം നടത്തിയാണ് വളർത്തുന്നത് വളരെ കൃത്യമായിട്ട്. കാരണം ഭോഷത്വം പറ്റിയിരിക്കുന്ന ഒരു ബാല്യമാണ് മിക്കവാറും എല്ലാ കുട്ടികളുടെയും, ബൈബിളും അത് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവനെ ശിക്ഷണം നടത്തണം, ബാലശിക്ഷ കഴിക്കുക, ശിക്ഷണം എന്നുള്ള വാക്കാണ് കുറച്ചുകൂടെ നല്ലത്. അവനെ ഡിസിപ്ലിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്, നടക്കേണ്ടുന്ന വഴി അവന് പറഞ്ഞു കൊടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ ബൈബിൾ പറയുന്നുണ്ട് അപ്പൻ ശിക്ഷിക്കാത്ത മക്കൾ ആരുള്ളൂ,
ഇന്നത്തെ കാലത്ത് അതൊരു പക്ഷേ അപ്പശിക്ഷിക്കാത്ത ഒത്തിരി മക്കളുണ്ടെന്നും ഇന്ന് നമ്മൾ പലപ്പോഴും മക്കളെ ഒരിക്കൽ പോലും വഴക്ക് പറയാത്ത മാതാപിതാക്കളെയും ഒക്കെ നമുക്ക് കാണാനായിട്ട് കഴിയും. പഴയ കാലത്തും ഉണ്ടായിരുന്നു. ഇപ്പോൾ അദോനിയാവ് എന്ന് പറയുന്ന ദാവീദിൻ്റെ മകനോട് അവന് തന്നെത്താൻ രാജാവാക്കുന്ന സമയത്ത് അവിടെ ഒരു വാക്ക് എഴുതിയിരിക്കുന്നത് അവനോട് ഒരിക്കൽ പോലും പിതാവ് എന്ന നിലയിൽ ദാവീദ് നീ എന്തുകൊണ്ട് ഇത് ചെയ്തു എന്ന് ചോദിച്ചില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഏലിയുടെ മക്കളെ, ഏലി എന്ന പുരോഹിതൻ്റെ മക്കളെ ശാസിച്ചമർത്തുകയോ ഒന്നും ചെയ്യാതിരുന്ന ഒരു പിതാവിൻ്റെ ഒരു ഫെയിലിയർ അവിടെ കാണുന്നുണ്ട്. എന്നാൽ ബൈബിൾ പറയുകയാണ് മക്കളെ സ്നേഹിക്കുന്ന ഏതപ്പനും അവൻ നശിച്ചു പോകാതിരിക്കേണ്ടതിന് അവന് ബാലശിക്ഷ കഴിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഡിസിപ്ലിൻ ചെയ്യുന്നുണ്ട്. ശരിയായ പാത പറഞ്ഞു കൊടുക്കുന്ന കൊടുക്കുവാൻ കഴിയുന്നവനാണ് പിതാവ്. നമ്മൾ പലപ്പോഴും പറയും ഞാൻ എൻ്റെ മക്കളെ എൻ്റെ സുഹൃത്തുക്കളെ പോലെ കാണുന്നു. സുഹൃത്തുക്കളെ പോലെ കാണാനല്ല ദൈവം മക്കളെ നമുക്ക് തരുന്നത്. മാതാപിതാക്കൾ അവരുടെ മാതാപിതാക്കളുടെ റോള് തന്നെ എടുക്കുകയും അവരെ ശിക്ഷണം നടത്തുകയും ചെയ്യണം എന്നുള്ളത് ദൈവവചനത്തിൻ്റെ വ്യവസ്ഥയിൽ വളരെ സത്യസന്ധമായിട്ട് ചെയ്യേണ്ടുന്ന കാര്യമാണ്. അത് അവരുടെ ജോലിയാണ്. അതുകൊണ്ട് മക്കളെ സ്നേഹിക്കുന്നു എങ്കിൽ നിശ്ചയമായും അവരെ ശരിയായ പാതയിൽ നടത്തണം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവം ബാലശിക്ഷ കഴിക്കുന്നതിനെ കുറിച്ചാണ്. കാരണം ഒരു ദൈവത്തിൻ്റെ മക്കളായിത്തീരുന്ന ഏത് മക്കളെയും കർത്താവ് വളരെ കൃത്യമായ ഒരു ഡിസിപ്ലിനിൽ തന്നെയാണ് കൊണ്ടുപോകുന്നത്. എനിക്കിഷ്ടമുള്ള കാര്യം മാത്രം ചെയ്യുന്ന ഒരു പിതാവിനെ ഞാൻ തിരഞ്ഞെടുക്കുകയല്ല ചെയ്യുന്നത്, പകരം ദൈവത്തിൻ്റെ മക്കളായി അല്ലെങ്കിൽ സർഗുണപൂർണനായ ഒരു ദൈവത്തിൻ്റെ സൽഗുണപൂർണരായ മക്കളായി തീരേണ്ടതിന് അവൻ നിശ്ചയമായിട്ടും ആ ദൈവം നമ്മളെ ബാലശിക്ഷ കഴിക്കുന്ന ദൈവമാണ്. അവനൊരു പെർഫെക്റ്റ് ഫാദറായിട്ട് തന്നെയാണ് ബൈബിൾ നമുക്ക് കാണിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും പോയ വഴിയെ പൊക്കോട്ടെ എന്ന് വെക്കുന്ന ഒരു പിതാവല്ല, ആ പിതാവിൻ്റെ വഴികളിൽ തന്നെ നടക്കാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ ഉത്സാഹിപ്പിക്കുന്ന അനുസരണം കെട്ട നമ്മളിലേക്ക് ഈ അനുസരണം ഇമ്പ്യൂട്ട് ചെയ്തിട്ട് ആ കൃത്യമായ പാതയിൽ നയിക്കുന്ന ഒരു ദൈവത്തെ നമുക്ക് കാണാം. ഇതിന് ഒരു പിതാവിൻ്റെയും പുത്രൻ്റെയും ബന്ധം വളരെ മനോഹരമായി കാണിച്ചിരിക്കുന്നതാണ്. യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്ന സമയത്ത് പറയുകയാണ് ദൈവപുത്രനായി ഇവിടെ വരികയാണ്. എന്നിട്ട് താൻ പലതവണ പറയുകയാണ് ഞാൻ എൻ്റെ ഇഷ്ടം ചെയ്യുവാൻ അല്ല ഇവിടെ വന്നേക്കുന്നത്, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിർവഹിക്കാനാണ്. ആ ഇഷ്ടം തികഞ്ഞ രീതിയിൽ നമ്മൾ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിലൊക്കെ ഒരു വായിക്കുന്നൊരു ഭാഗമുണ്ട്. അവൻ വേഷത്തിൽ മനുഷ്യനായി വിളങ്ങുകയും അത് എന്നിട്ട് ക്രൂശിലെ മരണത്തോളം തന്നെ തന്നെ താഴ്ത്തുകയും അങ്ങനെ അനുസരണം തികഞ്ഞവനായി എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അതായത് പിതാവിനെ പെർഫെക്റ്റായിട്ട് അനുസരിക്കുന്ന ഒരു മകനെ നമുക്കവിടെ കാണിച്ചു തന്നിട്ട് പറയുകയാണ്. പത്രോസ് അപ്പോസ്തലനൊക്കെ പറയുകയാണ് ഇത് നമുക്ക് കാണിച്ചു തന്ന ആ ഒരു നല്ല മാതൃകയാണ്. അതായത് പിതൃപുത്ര ബന്ധത്തിൻ്റെ ഉദാത്തമായ ഒരു ഭാവം കാണിച്ചു തന്നേച്ച് പറയുക നിങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കണം. അതുകൊണ്ട് തന്നെ അങ്ങനെ തന്നെ നയിക്കുന്ന ഒരു പിതാവിനെ നമുക്ക് കാണാം. എൻ്റെ ഇഷ്ടമല്ല, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിർവഹിക്കുന്ന ഒരു മകനെന്ന നിലയിലേക്ക് നമുക്ക് മാറ്റം വരാൻ വേണ്ടി കർത്താവ് അതാത് രീതിയിൽ അല്ലെങ്കിൽ പിതാവായ ദൈവം നമുക്ക് അതാത് സമയത്ത് വേണ്ടതായ ഡിസിപ്ലിൻ ചെയ്ത് നമ്മളെ നടത്തുന്നത് കാണാം. അതുകൊണ്ട് നമ്മളൊരു അനാഥരായിട്ട് നമുക്കിഷ്ടമുള്ളത് മാത്രം ചെയ്തു പോയിട്ട് ദൈവത്തെ കൂട്ടുവിളിക്കുന്ന ഒരു മതസംഹിതയിലേക്കല്ല നമ്മൾ നീങ്ങുന്നത്. പകരം ഒരു സ്നേഹധനനായ പിതാവിൻ്റെ സ്നേഹധനരായ മക്കളായി തീരുവാൻ തക്കവണ്ണമുള്ള ഒരു ബന്ധത്തിലേക്ക്, ഒരു പിതൃപുത്ര ബന്ധത്തിലേക്ക് നമ്മളെ പ്രവേശിപ്പിച്ച ദേശീയ കർത്താവിൻ്റെ ഇവിടുത്തെ വരവിൻ്റെ പോലും ഉദ്ദേശത്തെക്കുറിച്ച് പറയുന്നത് ഏകജാതനായിരുന്ന യേശു കർത്താവ് ഇവിടെ വന്നിട്ട് ആദ്യജാതനായി മാറ്റപ്പെടുകയാണ് ചെയ്തത്. അനേക പുത്രന്മാരെ തൻ്റെ പുത്രൻ ആദ്യജാതനായി അല്ലെങ്കിൽ അവൻ്റെ രൂപത്തോട് അനുരൂപപ്പെടുത്തേണ്ടതിന് ദൈവത്തിൻ്റെ ഒരു മുൻനിർണയത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഒരു നിവൃത്തീകരണമാണ് നമ്മൾ ഓരോരുത്തരിലും നടക്കുന്നതെന്നുള്ളതാണ് യഥാർത്ഥ ക്രിസ്തീയ ജീവിതത്തിൻ്റെ തന്നെ പ്രത്യേകത. ഞാൻ ആ ദൈവത്തിൻ്റെ മകനായി തീരുകയാണ്, അല്ലെങ്കിൽ ആ സർഗുണപൂർണനായ ദൈവത്തിൻ്റെ ദ പെർഫെക്റ്റ് ഫാദറിൻ്റെ ഒരു പെർഫെക്റ്റ് സണ്ണായി തീരുവാൻ വേണ്ടി എന്നെ നിശ്ചയമായിട്ടും ഡിസിപ്ലിൻ ചെയ്യുകയാണ്. അതുകൊണ്ടാണ് മക്കളെ സ്നേഹിക്കുന്ന അപ്പൻ അവരെ ബാലശിക്ഷ കഴിക്കുകയാണ്. നമ്മൾ കർത്തൃമേശയിലൊക്കെ അയോഗ്യമായിട്ട് ഈ അപ്പം തിന്നുകയോ പാനപാത്രം കുടിക്കുകയോ ചെയ്യുമ്പോഴും ശരിക്കും അവിടെ വെച്ച് പറയുന്നുണ്ട് നിങ്ങൾ ഈ ലോകത്തോടുകൂടെ ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കാനായിട്ട് നിങ്ങളിൽ പലരെയും രോഗികളാക്കുന്നു അല്ലെങ്കിൽ പലരെയും നിദ്ര പ്രാപിപ്പിക്കുന്നത് വരെയും അതുകൊണ്ടാണ്. കാരണം ഈ ലോകത്തോടുകൂടെ നിങ്ങൾ ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് ബാലശിക്ഷ കഴിക്കുന്നതാണ്. അത് സ്നേഹത്തോടെയുള്ള ദൈവികമായ ഒരു പ്രവൃത്തിയായിട്ടാണ് കാണുന്നത്. കാരണം ഇനിയും നിങ്ങളിവിടെ നിന്ന് പിശാചിന് വന്ന അല്ലെങ്കിൽ പിശാചിന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന അഗ്നിനരകത്തിലേക്ക് പോകാതിരിക്കേണ്ടതിന് ഉടമ്പടി ചെയ്ത ദൈവമക്കളെ കർത്താവ് ഡിസിപ്ലിൻ ചെയ്യും, അല്ലെങ്കിൽ ശിക്ഷണം നടത്തിയെടുക്കുന്ന ബാലശിക്ഷയുടെ ഒരു വലിയ പ്രതിഫലനവും നമുക്ക് കാണാം. മക്കളാണെങ്കിൽ എബ്രായ ലേഖനത്തിൽ പറയുന്നുണ്ട് ഇതൊക്കെ ചെയ്തിട്ടും നിങ്ങൾക്ക് ശിക്ഷയൊന്നും കൂടാതിരിക്കുന്ന മക്കളെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ശരിക്കും നിങ്ങൾ മക്കളല്ല, ജാരസന്തതികൾ അല്ലെങ്കിൽ കൗരുടേയന്മാരായതുകൊണ്ടാണ് ശിക്ഷ കൂടാതെ ഇരിക്കുന്നവർ എന്നാണ്. ക്രിസ്തീയ ജീവിതത്തിൽ അതുകൊണ്ട് ഈ കാര്യത്തിൽ വളരെ പ്രാധാന്യത നമുക്ക് കൽപ്പിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം സാർ പറഞ്ഞതനുസരിച്ച് രോഗങ്ങളും മരണം പോലും
ബാലശിശയ്ക്ക് ഉദാഹരണങ്ങളായിട്ട് കാണാൻ കഴിയും അല്ലേ? നിശ്ചയമായിട്ടും അങ്ങനെ വേണം നമുക്കതിനെ എടുക്കാൻ. എല്ലാ രോഗങ്ങളും ആ നിലയിലാണെന്ന് എടുക്കേണ്ടതായ കാര്യമില്ല. എങ്കിൽ പോലും ചില സമയത്ത് നമ്മളെ അനുസരണത്തിന് വേണ്ടി കർത്താവ് ആ നിലയിൽ നയിക്കുന്നുണ്ട്. അതിനെയൊക്കെ ചിലപ്പോൾ പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾക്ക് കഷ്ടമാണെന്ന് തോന്നാം. യെശയ്യാ പ്രവാചകനും മറ്റും പ്രവചിക്കുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളെക്കുറിച്ച് പോലും 53 അധ്യായത്തിലൊക്കെ പറയുന്നുണ്ട്. എല്ലാവരും വിചാരിച്ചു അവൻ അവൻ്റെ അകൃത്യം കൊണ്ട് അടികിട്ടിയതാണെന്ന്, പക്ഷേ നമ്മുടെ അകൃത്യത്തിന് വേണ്ടി അവൻ മുറിവേറ്റതാണെന്ന് ആ തലമുറയിൽ ആർ വിശ്വസിച്ചു എന്നാണ് ചോദിക്കുന്നത്. എന്ന് വെച്ചാൽ അവൻ മുറിവേറ്റവനായി, കണ്ടാൽ ആളല്ല എന്നറിയുമാർ, വിരൂപനായി, രോഗം ശീലിച്ചവനായി മറ്റു വരുന്നതായിട്ടാണ് പ്രവാചകൻ പ്രാവചനീയമായി കർത്താവിനെ കാണുമ്പോൾ. അത് മുഴുവനും അനുസരണം പഠിച്ച് തികഞ്ഞ് ദൈവത്തിൻ്റെ പുത്രൻ അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് മുന്നോടിയായിട്ട് ഈ കാര്യങ്ങളെ ചെയ്തു വെച്ചതിൻ്റെ ഒരു വ്യക്തമായ പ്രതിഫലനമാണ് നമുക്ക് പ്രവാചകനിൽ കൂടെ പോലും കാണുന്നത്. ഈ ഭാഗം വായിച്ചപ്പോഴാണ് ശരിക്കും ഈ ഷണ്ണൻ ഫിലിപ്പോസിനോട് ചോദിക്കുന്നത്, ഇത് ആരെക്കുറിച്ചായി എഴുതിയിരിക്കുന്നത്, പ്രവാചകൻ തന്നെക്കുറിച്ചാണോ അതോ മറ്റാരെക്കുറിച്ചാണോ? അപ്പോഴാണ് ഫിലിപ്പോസ് പോലും യേശു കർത്താവിനെക്കുറിച്ചുള്ള ഈ സുവിശേഷം പറയുകയും അദ്ദേഹം ഉടനെ തന്നെ കർത്താവിനെ സ്വീകരിപ്പാനിടയായത്. ഇതേ ഭാവം അല്ലെങ്കിൽ ഇതേ കാര്യം തന്നെ നമ്മളിലും അത് പ്രകടമാകണം. കാരണം നമ്മൾ പലപ്പോഴും ദണ്ണിപ്പിക്കപ്പെട്ടോ അല്ലെങ്കിൽ ബുദ്ധിമുട്ട് അനുഭവിച്ചോ ഇരിക്കുന്നത് കാണുമ്പോൾ കാണുന്നവർക്കൊരു പക്ഷേ അത് മനസ്സിലാവില്ല. പക്ഷേ നമ്മളെ ഒരു ശരിയായ പാതയിലേക്ക് നയിക്കാനായിട്ട് ദൈവം ഉപയോഗിക്കുന്ന പാതയായിട്ട് തന്നെ അല്ലെങ്കിൽ മാർഗമായിട്ട് തന്നെ ഇതിനെ കാണണം എന്നുള്ളതാണ് ക്രിസ്ത്യതയിലെ ഒരു വെളിപ്പെട്ട ഒരു സത്യമായിട്ട് നമ്മൾ കണക്കാക്കേണ്ടത്. കഷ്ടതകൾ എന്ന വിഷയത്തിൻ്റെ ആദ്യ ഭാഗം ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം.